എന്നാ ശരി, പോട്ടെ. എന്നാ ശരി, ആ കാണാം. അത് നമ്മുടെ നസ്രാണിക്കുട്ടിയല്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. അതെ, അത് അവള് തന്നെ. മോളെ, നിനക്ക് അങ്ങനെ മനസ്സിലായില്ലേ? ഹാ, നമ്മൾ പറഞ്ഞു വന്ന വകയില് ബന്ധുക്കളാ. കേട്ടോടാ വത്സ, ഇവളുടെ ചേട്ടൻ കെട്ടാൻ പോകുന്നത് എന്റെ ഭാര്യ സഹോദരിയാണ്. നസ്രാണി കുടുംബത്തിലേക്ക് നായര് പെണ്ണ്. അങ്ങനെയാ ഞങ്ങള് ബന്ധുക്കളാകാൻ പോകുന്നത്. എനിക്ക് പോണം, മാറി നിക്ക്. ഛേ, ബന്ധുക്കളാകാൻ പോകുന്നവരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? സത്യം പറഞ്ഞ നീ എനിക്ക് എന്റെ മീനാക്ഷിയെ പോലെയാ. അല്ലടാ വത്സ, അത് അങ്ങനെ എനിക്കൊന്നും കേക്കണ്ട, എനിക്ക് പോണം. ഓ, ഫെമിനിസ്റ്റാ വത്സ, ഇവളും ഫെമിനിസ്റ്റാ. എടി കൊച്ചെ, നീ ബാർട്ടർ സമ്പ്രദായം കേട്ടിട്ടുണ്ടോ? കുറച്ച് ദിവസേ സ്കൂളിൽ പോയുള്ളെങ്കിലും നമ്മളും അതൊക്കെ പഠിച്ചിട്ടുണ്ട്. പകരത്തിന് പകരം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരുതരം ഏർപ്പാട്. നിന്റെ ഏട്ടൻ സ്നേഹിക്കുന്ന പെണ്ണ് മീനാക്ഷി, മീനാക്ഷിയുടെ ചേച്ചി കാഞ്ചനയെ സത്യം പറഞ്ഞ ഞാൻ കല്യാണം കഴിച്ചു തന്നെ. മീനാക്ഷി കണ്ടിട്ടാ, പക്ഷേ അവൾ എന്നേക്കാൾ ബുദ്ധിമതിയാ. ഇപ്പൊ അവള് പിടിച്ചിരിക്കുന്നത് പുളിങ്കൊമ്പിലാ, ഞാൻ വെറും ഒരു മണ്ടൻ. അത് ശരിയാണ് ഒരു കൊച്ചെ. അത് ശരിയല്ല എന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട മീനാക്ഷിയെ നസ്രാണി കൊണ്ടുപോകുമ്പോ അവിടുന്ന് തിരിച്ചൊരു ബന്ധം എന്റെ നായർ വീട്ടിലേക്കും ആവാം. അല്ലട വലസ, ശരിയാ. ഏയ്, നിക്ക് നിക്ക്, അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ കൊച്ചെ. നമ്മൾ മോഹിച്ചതോ കിട്ടിയില്ല, ഇനി കിട്ടിയത് വിടണോ? നീ ഒരു കൊച്ചു സുന്ദരി തന്നെ, മീനാക്ഷിക്ക് പകരം നീ ആയാലും മതി. ഏയ്, ബലം വേണ്ട, ഞാൻ വിടാം. പക്ഷെ അതിനു മുമ്പ് ഈ കാലമെ കണ്ടതിന്റെ ഓർമ്മ നിനക്ക് വേണ്ടേ? വേണം, എന്നെ മറന്നു പോകാതിരിക്കാൻ ചെറിയ മധുരമുള്ളൊരു ഓർമ്മ നിനക്ക് വേണം. ഉടുത്തൊരുങ്ങി നിന്നോ നീ, എനിക്കിവിടെ ചില പണികളൊക്കെ ഉണ്ട്. അതിനുശേഷം ഞാൻ വരും നിന്നെ കൊണ്ടുപോകാൻ. പോയി നിന്റെ ചേട്ടനോട് പറ, ഈ കാലിനളിയും വന്നിട്ടുണ്ടെന്ന്. ഓ പിന്നെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എനിക്ക് ചേട്ടനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന്. അല്ലേ, എന്റെ ഉസ്മാനെ, ഇത് വല്ല കാര്യമുണ്ടോ? ചെങ്കണ്ണൻ രാജ, ചാക്കോ രണ്ടാമന്റെ വലം കൈ എവിടെ ഉണ്ടവൻ? ഓ, ഞാനത് മറന്നു. അവനെ കാണണമെങ്കിൽ ആദ്യം നിന്നെ തോൽപ്പിക്കണമെന്നല്ലേ കൽപ്പന? ഒന്ന് കാണാമെന്നത് നിന്നെ അല്ല അവനെ. പക്ഷേ ചട്ടപ്പിടിയിൽ ലംഘിക്കുന്നില്ല. എന്താ ഒരു കൈ നോക്കല്ലേ ആശാനെ? സത്യം പറഞ്ഞാല് 17-ാം രാജപാതയിൽ നിന്ന് വന്നതിന് ശേഷം കൈയന്റെ കഴപ്പ് തീർക്കുന്നത് ഞൊട്ട വിട്ടിട്ടാ. ഇടയ്ക്കൊരാശ്വാസത്തിന് വാരിക്കുഴി നൃത്തം വന്നതാ, പക്ഷേ നമ്മുടെ ബോസ് അവന് ഈ നാട്ടിൽ നിന്ന് തന്നെ കെട്ടിക്കെട്ടിച്ചു. കണ്ട കന്നഡക്കാരോടും കൊങ്ങിണികളോടും ചെലക്കണ ചെലപ്പ് നീ എന്നോട് എടുക്കല്ലേ? ഞാൻ അല്പം ബിസിയാ. അയ്യോ, അത്രയ്ക്ക് തിരക്കുള്ള കാഴ്ചയിട്ടുള്ളവരാണെങ്കിലേ നമുക്ക് ഇത് വെച്ച് താമസിപ്പിക്കണ്ട. എന്തേ നിങ്ങൾ കുത്തിയിരുന്നോളീ. ണെങ്കിൽ നോക്കി പിടിക്കടാ ചെങ്കണ്ണ.
കണ്ണോട് കണ്ണ്. നിനക്ക് വേണ്ടായിരിക്കാം, പക്ഷെ ഇവന് വേണമെന്ന് ഇപ്പൊ ശരിയാക്കാം. നിന്നെ കൊണ്ട് ട്രോഫി ഏൽപ്പിക്കാനായിരുന്നു ദേവൻജിയുടെ കൽപ്പന, പക്ഷെ കിട്ടിയത് ശിഷ്യനെ. ശിഷ്യന് കിട്ടിയെന്നറിഞ്ഞ നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. വെറും കാറ്റർ വെച്ചിട്ട് മാത്രം നീ മണ്ണ് കാലു കുത്തിയെന്നുണ്ടെങ്കിൽ എന്റെ പൊന്നു മോനെ, നിനക്ക് തെറ്റുപറ്റി. ആണുങ്ങളായ നേർക്ക് നേർക്ക് മുട്ടണം, അല്ലാതെ സ്ത്രീകളോടല്ല സങ്കൃത പമകിരി കാണിക്കണ്ടേ? ഏതെങ്കിലും ഒരു സ്ത്രീയോടല്ല, നിന്റെ പെങ്ങളോടാ ഞാൻ ആണത്തം കാട്ടിയത്. മാധവൻ ഒരു ആൺപിള്ള തെങ്കാശി മംഗലത്ത് വന്നു എന്ന് നിന്നെ അറിയിക്കാൻ ഒരു ചെറിയ ഡോസ് മാത്രം. അന്നംകുട്ടി അല്ലടാ പൊന്നും കട്ടേ, ഇവിളെ കൊണ്ട് അല്ലടാ തേരക്കേട്. നാലാള് കൂടുന്ന ഈ കവലയിൽ വെച്ച് നീ ഒരു ആൺകുട്ടിയാണെന്ന് തെളിയിച്ചാൽ ഈ ചാക്കോടെ ഒരു സ്റ്റാറ് നിനക്കുണ്ടാവും. എന്താണ്ടോ, നമുക്കൊന്ന് മുട്ടി നോക്കാടോ? എനിക്കാണെങ്കിൽ മുട്ടിയിട്ടും വയ്യ. പോയി, നിന്റെ ഊർജം തീരുന്നതിന് മുമ്പ് ചെറിയൊരു കണക്ക് എന്റെ പെങ്ങൾക്ക് തീർക്കാനുണ്ട്. അന്നേ അന്നമോളെ, അടിക്കടി ഇവനെ ചേക്കട്ട അടിക്കടി. ഇത് പെണ്ണുങ്ങൾക്ക് നേരെ ആണത്തം കാണിക്കുന്നവർക്കുള്ള ചെറിയൊരു ഉപ്പുസോഡ. ഹേയ്, കിടക്കല കിടക്കല, കിടന്നാ പോയി. മീശ ആണുങ്ങൾക്കുള്ളതാ, ആണും പെണ്ണും കെട്ട നിനക്ക് ഈ കൊമ്പമീശ ചേർന്നതല്ല. ഇത് എന്റെ വക ഒരു സ്പെഷ്യൽ ചന്തികീർ ചിച്ചിട്ടാ പിന്നെ രണ്ടുണ്ട് ഗുണം. കുറച്ചു നാള് വെളുക്കിരിക്കാൻ പറ്റില്ല, പിന്നെ കുത്തിരിക്കാൻ പറ്റില്ല. കുറച്ചു നാള് നീ കമലിനടിച്ച് കിടന്ന് കാര്യങ്ങൾ നടത്തണം. രാഷ്ട്രീയക്കാരെന്ന ഭാവത്തിൽ നാട്ടുകാരുടെ കേസ് ഒതുക്കാൻ ഇനി ഇവിടെ വന്നാലുണ്ടല്ലോ. കുഞ്ഞാര മോനെ, അന്ന് നിന്റെ അവസാനോ, മനസ്സിലാവണം. അങ്ങനെ കിടക്കല്ലേ കിടക്കല്ലേ, കിടന്നാ പോയി. കുട്ടി നേതാക്കന്മാരെ തൊടുമ്പോ സൂക്ഷിക്കണേ സാറേ. കണ്ടില്ലേ കുറ്റിപ്പുറത്തൊരാള് കട്ടപ്പുറത്ത് കയറിയത്? എന്നാ മന്ത്രിയായി വരാന്ന് പറയാൻ പറ്റില്ലേ? അന്ന് സല്യൂട്ട് ചെയ്യേണ്ടി വരുമ്പോ ഏമാന്റെ നട്ടല് നിവർന്നു വരില്ല. തകർക്കാൻ പറ്റാത്ത വിജയ, ജനകോടികളുടെ വിശ്വസ്ത വിജയം. എന്നെ ഉപദേശിക്കാൻ നീ ആരടാ? ചാടല്ലേ ചാടല്ലേ ചാടിയ പോയി. കാരണം ബാക്ടീരിയ കാളിയാക്കുന്നടാ പന്ന റാസ്കൽ. എന്റെ ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോ കൈമാറ്റണം. കയ്യാങ്കളിക്ക് വന്നതല്ല ഞാൻ. എന്റെ അഞ്ചൊരിക്കൻ ജോണി സാർ ഒരു മുതലിനെ ഇറക്കി വിട്ടണ്ടായിരുന്നില്ലേ? തിരുമുറിവില് മണ്ണും പൊടിയും പറ്റാതെ ഞാൻ അവനെ ഭദ്രമായിട്ട് കൊണ്ടുവന്നുണ്ട്. ആ മുതലിങ് പോരട്ടെ.
ഗർഭപാത്രത്തിന് ശിശു കിടക്കണ പോലെ ഇതാണ് സാർ അന്വേഷിക്കണം. സാർ എനിക്കിട്ട് മടയാൻ വിട്ടവനെ, ഞാനൊരു മടയിലും മടഞ്ഞിട്ടുണ്ട്. സൂക്ഷിച്ചു വെച്ചോ, ഇടയ്ക്ക് ഇടയ്ക്ക് ആവശ്യം വരും. പകരം എനിക്ക് സൂക്ഷിക്കാനായിട്ട് എന്തെങ്കിലും വേണ്ടേ? തെമ്മാടി തരത്തിന് കൂട്ടുന്നതിന് ദേവൻജി തന്ന ഈ സമ്മാനം വേറൊന്നല്ല, ഈ മുതലമ്മ ഞാനൊരു ഒന്നൊന്നര തച്ച് പണിയെടുത്തണ്ടേ, അതിന്റെ കൂലിയായിട്ട് കൂട്ടിയാ മതി. കാരണം ബാക്ടീരിയ വേണ്ട. കാലമാധവൻ ഇറക്കി കളിച്ചപ്പോഴേ കളി നിന്റെ ഇന്ന് പോയി. അതുകൊണ്ട് ഇത് ചാക്കോക്കി സാറിറക്കിയ മുതലിനെ സാറ് തന്നെ ചുമന്നോ. ചാക്കോക്കി ഉള്ള ചാക്കോക്കും ദൈവത്തിനുള്ള ദൈവത്തിനും. അതാ ശീലം, അതാണ് നിയമം. തൃപ്തി ആയല്ലോ നിങ്ങൾക്കൊക്കെ. എന്തൊക്കെയായിരുന്നു വീരവാദങ്ങൾ! ഞാനിങ്ങി പോന്നു, ജയിലിലെ മാസ്മര വിദ്യയാൽ മയക്കിക്കൊണ്ട് അവനിങ്ങി പോരും, ഇറങ്ങിയാൽ ഉടനെ ഒരുത്തനെ തട്ടും ഞൊട്ടും. അവൻ്റെ ഒരു മറ്റടുത്ത വിദ്യയും കൊണ്ട് വന്നിരിക്കുന്നു ചാക്കോ രണ്ടാമനെ ഒതുക്കാൻ. എന്നിട്ട് ഇപ്പൊ എന്തായി? കമ്പേക്കെട്ട് തൂക്കിയില്ലേ അവൻ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ബാക്കിയുള്ളവർക്ക് മാനക്കൾ ഉണ്ടാക്കരുതെന്ന്. സഹായിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ശക്തിയല്ല ബുദ്ധി അവിടെ പ്രയോഗിക്കുന്നത്. കുത്തുന്നത് മർമ്മത്താണെങ്കിൽ ഏതു കൊമ്പനും ശരി. അവനെ ഒതുക്കാൻ ബുദ്ധിയുടെ മാർഗം ഞാനിങ്ങ് പ്രയോഗിക്കാൻ പോവാ. നിങ്ങളൊക്കെ ഇനി അത് കണ്ടു പഠിക്കേ.